السلام عليكم ورحمة الله وبركاته. وعليكم بسم السلام الله ورحمة والحمد الله. لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، مرسل بريشة لنا عربي شودينغل الأدب العربي في العصر الجاهلي نابت يمبر مثل إلو تيل وريلا كوستنس نابت أمبر. كم كان عمر حسان بن ثابت رضي الله عنه لما دخل في الإسلام؟ حسان بن ثابت رضي الله عنه الإسلام ليك بروشة تبوا الإسلام عاش ليش لي تبوا يضرب رأي ما يرنو هذا هذن أروض وعيسى فأروض وعيسى دهم جاهلي كاره كردلهم أروض وعيسى إسلامي كاره كردلهم جيوشنا نوتشي ده وعيسى أنا ده هذا كرس بارني برد كاره كردلهم دهم جيوشنا من هو أول من اتكى سيفا أو عصا في خطبته خطبة برسنجكم با عصا ودي ألينجيل وعلى سيف أدل شاري برسنجي آدي ماي برسنجي تدا عيران قصو بن سعيدة أده هوري خطيب عيران نه خطيب أنا عليه جماعة خطبة عند الأرض تدري لا ها سهلة أرد وصف النبي صلى الله عليه وسلم شاعرا جاهليا ب سيد الشعراء في جهنم من هو نرجعتل كابي غلط ده دعوي إن سيد الشعراء في جهنم إن ഒരു കവിയെ കുറിച്ച് ജാഹിലി കവിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചാണ്? ഇമ്രുൽ ഖൈസ്. ഇത് ഹദീസൊന്നും ഞാൻ കണ്ടില്ല, അങ്ങനെ ഇതിൽ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആധികാരികമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ പറയാം. അടുത്ത് മാഹിയ അക്ബർ മജ്മുഅത്തു ശഅരിയത്തിൻ മജ്മുഅത്തു ശഅരിയത്തിൻ ഫിൽ അഹദിൽ ജാഹിലി ജാഹിലി കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കവിതാ സമാഹാരം അൽ മുഫല്ലിയാത്ത് المفضليات دلير صوت دلير كنا الاعتذاريات هذا عارف كرسي ديا رو نعمان رو ملكنا كرسي رجع جامن كرسي ديا لا كوركناي كأنم بام ايدت بادت بند بطة كارينغ لور ميري ورنا أرتد من كارد ما عشوقة أنترا أنترا يد كاموكي آرايدنو إشكو نراري برايمو سنهامنا كارتنو عاشق ആശിക്കുന്നവരിൽ സ്നേഹിക്കുന്നവൻ പ്രേമിക്കുന്നവൻ കാമുകൻ എന്നൊക്കെയാണ്. മഷൂഖത്ത് പ്രേമിക്കപ്പെട്ടവൾ എന്നർത്ഥം കേട്ടോ. സ്നേഹിക്കപ്പെട്ടവൾ എന്നർത്ഥം മഫ്ഊലും ബിയായിട്ട്. അപ്പോൾ അൻതറ ഒരു കവിയാണ്, അവരുടെ അയാളുടെ കാമുകിയാരായിരുന്നു അബില അബില എന്നാണ് തോന്നുന്നു വായിക്കുക. അടുത്ത് മൻ ജമാ അൽ മുഫല്ലിയാത്ത് ആണ് എന്ത് അക്ബർ മജ്മുഅത്തിൻ ശഅരിയത്തിൻ ഫിൽ അഹദി ജാഹിലി ജാഹിലി കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കവിതാ സമാഹാരം എന്ന് പറഞ്ഞു അല്ലേ. അത് സമാഹരിച്ചതാരാണ്? അൽ മുഫല്ലൽ അല്ലബി അല്ലബി അറിയില്ല. മിൻ അയ്യ ഖബീലത്തിൻ കാന സുഹൈർ ബിൻ അബി സൽമ സുഹൈർ ബിൻ അബി സൽമ ഏത് ഖബീലക്കാരനായിരുന്നു? മുസൈന. മൻ ഖാല അമ്മാ ബഅദ ഫി ബിദായത്തിൽ ഖുത്ബത്തി അവ്വലൻ ഒരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അമ്മാബാദ് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട്. തുടക്കം ആമുഖം പറഞ്ഞ ശേഷം അമ്മാബാദ് എന്ന് പറയാം. ഇതിന് ശേഷം ഞാൻ പറയുന്നു എന്ന് അത് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? ഖസ്ബിൻ സാഇദ അൽ ഇയാദി. നേരത്തെ പറഞ്ഞു അയാൾ തന്നെയാണെന്ത് മനിത്തക്ക അവരു മനിത്തക്ക സൈഫൻ ഔ അസാഫി ഖുതുബത്തിഹി പറഞ്ഞു ഖസ്ബിൻ സാഇദ അൽ ഇയാദി ട്ടോ. മൻ ഹുവ ബത്തല മുഅല്ലഖത്ത് സുഹൈർ ബിൻ സൽമ ഹരിമ ബിൻ സിനാൻ മാസ്മു മാഷൂഖത്ത് ഇമ്രുൽ ഖൈസ് ഇമ്രുൽ ഖൈസിന്റെ കാമുകിയുടെ പേര് ഉനൈസാണോ അനീസാണോ എന്താണ് ഉനൈസ. അടുത്ത് മൻ കതബ അൽ ഹൗലിയാത്ത് എഴുതിയത് ആരാണ്? സുഹൈർ ബിൻ അബി സൽമ. അടുത്തത് അൽ ഫഹൽ ലഖബ് ലി ആരുടെ ലഖബ് ആണ് അൽ ഫഹൽ എന്നത്? അൽ ഖമ. മൻ ജമാ ജുംഹറത്തു അഷ്ആരിൽ അറബ് അത് സമാഹരിച്ചതാര്? അബു സെയ്ദ് അൽ ഖുറൈശി. അടുത്തത് ഫീമൻ ഖാല അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമന ലിസാനുഹു വകഫറ ഖൽബുഹു അവന്റെ നാവ് വിശ്വസിക്കുകയും അവന്റെ ഹൃദയം അവിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞത് ആരെക്കുറിച്ചാണ്? മുനാഫിഖാണല്ലേ അല്ലേ. അത് ആരെക്കുറിച്ചാണ്? ഉമയ്യത്ത് ബിൻ അബി സ്വലത്ത്. അമ്മൻ ഇഖാലു ഇന്നഹു അവ്വലു മൻ തകസിബു ബിഷ്യഉ ഷിഅർ കൊണ്ട് ആദ്യം നേടും എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അൽ ആയിഷ. അടുത്തത് ഷാഇറുൻ ഖാദ കതീബത്തു അബ്സ
أبس في حربي داهس والغبراء عمرو بن كلثوم أرد قفان بك من ذكرى حبيب ومنزلي بصدق اللواء بين الدخول فحملي مطلعوا لمعلقة دار يديها معلقة للعنى امرؤ القيس خطيب مشهور في الجاهلية يوصف ب فارس اليمن خطيب العرب بطل القادسية ഇങ്ങനെ ഈ വിശേഷണങ്ങളൊക്കെ ഉള്ളത് ആർക്കാണ്? എന്ത്? ജാഹിലിയ കവിയാണ്, പ്രസിദ്ധനായ ജാഹിലിയ ഖത്തീബാണ്. ഫാരിസുൽ യമൻ, ഖത്തീബുൽ അറബ്, ബത്തുലുൽ ഖാദിസിയ എന്നൊക്കെ. അംറു ബിനു മഅദി കർബ്. മൻ ഹുവ അൽ മലികുൽ ലദീ ഖറജ ലിഹദ്മിൽ കഅബ, കഅബ പൊളിക്കാൻ വേണ്ടി പുറപ്പെട്ട രാജാവ് അബ്രഹത്ത്. കം അദദുൽ മുഅല്ലഖാത്തിൽ മഷ്ഹൂറ, പ്രസിദ്ധമായ معلقاتുകളുടെ എണ്ണം. സുബ്ഹ് 7. മാഹി അൽ ഖാഫിയത്തു ലിമുഅല്ലഖ ഇംറുൽ ഖൈസ്. ഖാഫിയ എന്ന് പറഞ്ഞാൽ ഷെയറിൽ വരുന്നതാണ്. ഓരോ ഖാഫിയകളുണ്ട്. ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖയുടെ ഖാഫിയ എന്താണ്? ലാമിയ. മാഹിയ അൽ ഖാഫിയത്തു ലിമുഅല്ലഖത്തി സുഹൈർ, സുഹൈർ ബിൻ അബീ സലമ അല്ലേ, അയാളുടെ മുഅല്ലഖയുടെ ഖാഫിയ ഈമിയ. അതിങ്ങനെ എഴുതി പഠിക്കുക. ഇംറുൽ ഖൈസ് ഖാഫിയ എന്ന് ഹെഡിങ് എഴുതുക, ഇംറുൽ ഖൈസ് എഴുതുക, ഒരു വരട എന്ത് ലാമിയ, അങ്ങനെ ഓരോന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഈ ഖാഫിയത്തുൽ മുഅല്ലഖാത്ത് എഴുതിയിട്ട് ഒരു താഴെ ഇങ്ങനെ എഴുതി ഞാൻ പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ മാഹിയ ഖാഫിയത്തുൽ മുഅല്ലഖാത്ത് ത്വറഫ ദാലിയ, അന്തറയുടെ ദാലിയ. അംറു ബിനു കുൽസൂം നൂനിയ. പിന്നെ ഹാരിസ് ബിനു അൽസ ഹംസിയ. ലബീദ് ബിനു റബീഅ ഹായിയ. അഷ്യർ ദീവാനിൽ അറബ് ഇബാറത്തുൻ അനിഷ്യർ. അഷ്യർ ദീവാനിൽ അറബി എന്നത് ആരെ, എന്തിനെ കുറിച്ച് പറഞ്ഞതാണ്? ഏത് ഷിയറിനെ കുറിച്ച്? അൽ ജാഹിലി, ജാഹിലിയ കവിയെ കുറിച്ച് പറഞ്ഞതാണ്. ആരാ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞു. അടുത്തത് ഇലാമൻ യന്തമി ഉമൂദുൻ നസബിൽ അറബി, അറബ് തറവാട് നസബിന്റെ അടിസ്ഥാനം എത്തുന്നത് എവിടെ എവിടെ എന്നായിരിക്കും ചോദ്യം. അദ്നാൻ എന്നാണ്. അടുത്തത് അപ്പോൾ എത്ര ആയിരം? 77 വരെ. ജസാക്കും സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.